കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ അതോറിറ്റിയിൽ 74 സ്റ്റാഫുണ്ട്. 73 പേരും ലോകത്തേതെങ്കിലും ഓഫീസിലുണ്ടോ? തമ്പുരാൻ മീൻസ് ആരായാലും മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിനോ ഭരണകൂടത്തിനെതിരെ വല്ല എന്തെങ്കിലും റിപ്പോർട്ട് എഴുതുമോ? ഇല്ല. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയെ പിള്ളേർ കളിയാക്കരുത്. അതൊരു പാവ സ്ഥാപനമല്ല. സുനാമി പോലുള്ള കടൽ തീരത്ത് വരാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പെർട്ട് വേണ്ടേ? ഉരുൾപൊട്ടൽ കേരളത്തിലൊരു നിത്യ സംഭവമാണ്. എക്സ്പെർട്ട് വേണ്ടേ? പ്രളയം വരുന്ന നിത്യ സംഭവമാണ്. ഇടിമിന്നൽ കേരളത്തിൽ വരുന്നൊരു സംഭവമാണ്. ഭൂകമ്പത്തിന് വളരെ റെയർ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ എന്നാൽ ഭൂകമ്പം, പിന്നെ മോട്ടോർ വാഹന ആക്സിഡൻറ്റുകൾ ധാരാളം നടക്കുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെർട്ടുകൾ വയ്ക്കണ്ടേ? നമസ്കാരം. ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ്. സാർ നമസ്കാരം. ഈ ദുരന്ത നിവാരണ അതോറിറ്റി, അതൊരു വൻ ദുരന്തം തന്നെയായോ, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിരവധി ദുരന്തങ്ങളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഈ 2004 ഡിസംബറിൽ സുനാമി ഉണ്ടായി. നമ്മൾ ശരിക്കും നമ്മൾ ഡിസംബറിൻ്റെ രാവുകൾ ആഘോഷിച്ച് ഒരു ജനത യേശുവിൻ്റെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ക്രിസ്മസിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെ നാളുകളാണല്ലോ. പക്ഷേ നമുക്കത് ദുഃഖമായിരുന്നു. സുനാമി വന്നിട്ട് വലിയ ദുഃഖമായിരുന്നു. അത് കഴിഞ്ഞ് 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വന്നു. പ്രധാനമന്ത്രി ചെയർമാനാണ്, നാഷണലായിട്ടുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥൻ, ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ അതിൻ്റെ പ്രധാനം. അങ്ങനെ നാഷണൽ ലെവലിൽ വന്നു. വലിയ അധികാരമൊക്കെ ഉള്ളൊരു ബോഡിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആക്ട് വന്നു. രാജ്യത്ത് പാർലമെൻറ്റിൽ പാസ്സാക്കി, എല്ലാ സ്റ്റേറ്റുകളിലും കൊടുത്ത് നിയമസഭ അത് ഓണപ്പ് ചെയ്തു, അത് റെഫർ ചെയ്തു, അവസാനം അത് പാസ്സായി. അതനുസരിച്ച് എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, കേരളത്തിലും ഉണ്ട്. അപ്പോൾ അതിന് റവന്യൂ വകുപ്പാണ് കേരളത്തിലിത്, അവരുടെ കീഴിലാണ് ആദ്യ അതോറിറ്റി വന്നത്. അപ്പോൾ കേരളത്തിൽ അതോറിറ്റി തുടങ്ങി. അന്ന് ഡിസാസ്റ്ററൊന്നുമില്ല, സുനാമി അല്ലാതെ പിന്നെ വേറെ 2005 ശേഷം 16 വരെ വലിയ ഡിസാസ്റ്ററൊന്നുമില്ല. ആകപ്പാടെ വരുന്ന വരൾച്ച വരും, ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, വേറെ അവിടെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ അതോറിറ്റി ആരും ശ്രദ്ധിച്ചുമില്ല. ചില ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചാർജ് കൊടുക്കും, അവർ വന്നിരുന്ന് സമയം കളഞ്ഞങ്ങ് പോകും, വേറെ കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആ ഗ്യാപ്പിൽ നോക്കിയാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വേറൊരു സ്ഥാപനത്തിലൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യായിരുന്നു, അവിടെ നിന്ന് റവന്യൂ വകുപ്പിലൊരു പ്രോജക്റ്റിൽ വന്നു. റവന്യൂ വകുപ്പ് പ്രോജക്റ്റ് വന്നതിന് ശേഷം അവിടെ ഇരുന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അതോറിറ്റി ഇങ്ങനെ റെഡിയായി വരുന്നുണ്ടെന്ന്. അങ്ങനെ പുള്ളി അതോറിറ്റിയിൽ കയറാൻ ശ്രമിച്ചു. അപ്പോൾ അതോറിറ്റിയിൽ പെട്ടെന്ന് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് ഇല്ല. അങ്ങനെ ILDM എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ഇവിടെ PTP നഗറിലുള്ള സ്ഥാപനത്തിൽ ലെക്ചറായിട്ട് അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് മറ്റേ കയറി, സാധാരണ സാലറിയൊക്കെ വെച്ച് കയറി. അവിടെ ഇരുന്നിട്ട് പിന്നെയാണ് കഥകൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റിയുടെ എക്സബിഷൻ മെമ്പറായി. എക്സബിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്ററല്ല, കമ്മിറ്റിയിൽ വരുന്ന ആളാണ്, അഭിപ്രായം പറയാനൊക്കെ എക്സ്പെർട്ടുകളെ വയ്ക്കും. അങ്ങനെ എക്സബിഷൻ മെമ്പറായി. എക്സബിഷൻ മെമ്പറായിട്ട് അതിൽ അവിടെ ഇരുന്നിട്ട് മെമ്പർ സെക്രട്ടറിയുടെ ചാർജ് പിടിച്ചു, ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചൊക്കെ ചാർജ് പിടിച്ചു. യഥാർത്ഥത്തിൽ അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാപനം കൂടി, ഒരു സംവിധാനം കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞനുസരിച്ച് അതും തുടങ്ങി. അതിൻ്റെ ഹെഡ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞായി, പ്രൊഫസറുടെ സാലറിയായി, UGC പ്രൊഫസറുടെ സാലറിയായി, 60 വയസ്സ് വരെ ജോലിയായി, ഇതെല്ലാം എഴുതിയെടുക്കുകയാണ്. അവിടെ അകത്ത് നടക്കുകയാണ് സംവിധാനം. അപ്പോൾ ഡിസാസ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആരും എന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. 2008 പ്രളയം വരെ ഇതൊന്നും, 18 പ്രളയം വരെ ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പ്രളയം വന്നതിന് ശേഷമാണ് ഇത് സംവിധാനം ശ്രദ്ധിക്കുന്നത്. അതിരുന്നിട്ട് അദ്ദേഹം ഇപ്പോഴും എക്സബിഷ്യാണ്, എക്സബിഷ്യ മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറിൻ്റെ പോസ്റ്റ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു, അത് പോട്ടെ, എനിക്കതിനകത്ത് അഭിപ്രായമില്ല, അത് പോട്ടെ, ആയിക്കോട്ടെ, ഇരുന്നോട്ടെ. വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരാൾ വാട്സപ്പിലെടുത്ത് എനിക്ക് അയച്ചത്, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അയച്ചത്, സുഹൃത്തെന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ അയച്ചു തന്നൊരു വിവരാവകാശം വെച്ച് നോക്കുമ്പോൾ 74 സ്റ്റാഫുണ്ട് അവിടെ. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ 73 പേരും ലോകത്തേതെങ്കിലും ഓഫീസിലുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത് അനുവദിക്കാൻ പറ്റുമോ? 73 പേരും ടെമ്പററിയാണ് എന്ന് പറഞ്ഞാൽ 2 പേര് ഡെപ്യൂട്ടേഷനിലാണ്, അത് ഡെപ്യൂട്ടേഷൻ പേര് ടൈമിൽ പോകണം, അതും ടെമ്പററിയാണല്ലോ. ബാക്കി 71 കോൺട്രാക്ട് എംപ്ലോയീസാണ്. ഓരോ വർഷം കൂടുമ്പോൾ അവരെ കോൺട്രാക്ട് കൂട്ടി കൊടുക്കുന്നു, ചിലരെ പിരിച്ചു വിടുന്നു, ചിലരിരുന്ന് 1 വർഷം 2 വർഷം ഇരുന്ന് എക്സ്പെർട്ട് ആകുമ്പോൾ വേറെ ജോലി കിട്ടിപ്പോകുന്നു. അങ്ങനെ ഒരുപാട് പേര് പോയവരെ എനിക്കറിയാം. വേറെ ചിലർ, ഈ കോൺട്രാക്ട് എംപ്ലോയീസിൻ്റെ ഒരു കുഴപ്പം എന്താണ്, അവരാരെങ്കിലും സത്യസന്ധമായി റിപ്പോർട്ട് എഴുതാൻ പറ്റുമോ? അവരാരെങ്കിലും പിന്നെ അവരിൽ പുറത്ത് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? മാക്സിമം അവരെ പിരിച്ചുവിടാം, 1 വർഷം കഴിയുമ്പോൾ അത്രയല്ലേ ഉള്ളൂ, അല്ലെ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടാം.
അപ്പോൾ അവരും തമ്പുരാനെതിരെ വല്ലതും പറയുമോ? തമ്പുരാൻ മീൻസ് ആരായാലും മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിനോ ഭരണകൂടത്തിനെതിരെ വല്ല എന്തെങ്കിലും റിപ്പോർട്ട് എഴുതുമോ? ഇല്ല. അങ്ങനെ 71 സ്ഥിരമല്ലാത്ത സ്റ്റാഫിനെ വെച്ചുകൊണ്ടൊരു പിള്ളേർ കളിയാണ്. ഇനിയൊരു തമാശ ഉണ്ട് അതിനകത്ത്. ഈ 71 പേരിൽ മഹാഭൂരിപക്ഷം പേരും 40-45 വയസ്സിനകത്തൊക്കെയുള്ള ഇപ്പോൾ പഠിച്ചിറങ്ങിയ MSC പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഇവരാരും ഒരു എക്സ്പീരിയൻസ് ഉള്ളവരല്ല, ഒരു തീരുമാനം എടുക്കാൻ എക്സ്പീരിയൻസ് ഉള്ളവരല്ല. മെമ്പർ സെക്രട്ടറിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം കോടതിയിൽ ഒരു നോട്ട് കൊടുത്തല്ലോ, കേന്ദ്ര ഗവൺമെൻറ് അയച്ച ഒരു കണക്കൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അത് വീഡിയോ തന്നെ ചെയ്തിരുന്നു. പൊട്ട കണക്ക് വെച്ച് കൊടുത്ത നമ്മളാ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിരുന്നു. ഇതിൽ തന്നെ വീഡിയോ ചെയ്തിരുന്നു. മൃതദേഹത്തിൻ്റെ അടക്കുന്ന കണക്ക്, പിന്നെ അംഗൻവാടിക്കുള്ള കണക്ക്, പിന്നെ മറ്റൊരുപാട് സ്ഥാപനങ്ങളെ കണക്കുകൾ കൊടുത്ത എല്ലാം പൊട്ടത്തെറ്റായിരുന്നു എഴുതി പിടിപ്പിച്ചത്. കാരണം ഇതെല്ലാം പ്രൊഫഷണലൊന്നും അല്ലെന്നേ. കേന്ദ്ര ഗവൺമെൻറ് പൈസ ആയിരുന്നില്ല, ഒരു വാദം അതാണല്ലോ. പ്രധാനമന്ത്രി പൈസ ആയിരുന്നില്ല, എന്തുകൊണ്ട് തരുന്നില്ല? ഇത് ചർച്ച ചെയ്യണ്ടേ? തരാതിരിക്കുന്നതിന് അവർ പറയുന്ന ന്യായം എന്താണ്? നിങ്ങളിൽ 720 കോടി രൂപ കിടക്കുകയാണ് ചിലവാക്കാത്ത. അതുപോലെ തന്നെ നിങ്ങൾ സമയത്ത് കണക്കായിരുന്നില്ല, നിങ്ങൾ സമയത്ത് എന്ത് തരുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇവരെക്കുറിച്ചുള്ള മറ്റാക്ഷേപങ്ങൾ. ജില്ലകളെടുത്താലോ, 14 ജില്ലയിലും എന്തുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റികൾക്ക് ടെമ്പററി സ്റ്റാഫാണ്? ഇവരെന്തുകൊണ്ടാണ് ആളുകളെ സ്ഥിരപ്പെടുത്താത്തത്? ഒന്നുകിൽ അകത്തുള്ളവരെ സ്ഥിരപ്പെടുത്തൂ, ഒന്നോ രണ്ടോ മൂന്നോ, വളരെ കുറച്ച് പേര് 10-13 വർഷമായിട്ട് അവിടെ ടെമ്പററി ആയിട്ട് നിൽക്കുകയാണ്. 10-13 വർഷമായിട്ട് ടെമ്പററി ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ ജീവിതം ഇല്ലാതായില്ലേ? ഇനി അവർക്ക് ജീവിതമുണ്ടോ? അവരെങ്കിലും സ്ഥിരപ്പെടുത്തൂ. ഞാൻ ആർക്ക് വേണ്ടി പറയും, എനിക്ക് അതിലെ പരിചയമില്ല. ഞാൻ ഈ വിവരാവകാശം വഴി എടുത്ത ഡേറ്റ വെച്ച് പറയുന്നതാണ്, എനിക്ക് കിട്ടിയ ഡേറ്റ വെച്ച് പറയുന്നതാണ്. അവരെങ്കിലും സ്ഥിരപ്പെടുത്തൂ. ഇപ്പോൾ വ്യക്തികളെ സ്ഥിരപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ഫോറത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ആളുകളെ ഇൻ്റർവ്യൂ ടെസ്റ്റും വെച്ച് വിളിച്ച് സ്ഥിരപ്പെടുത്തൂ. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, അവിടെ സബ് കമ്മിറ്റികൾ എടുക്കണം. കേരളത്തിൽ സുനാമി പോലുള്ള കടൽ തീരത്ത് വരാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട് വേണ്ടേ? ഉരുൾപൊട്ടൽ കേരളത്തിലൊരു നിത്യ സംഭവമാണ്, എക്സ്പേർട്ട് വേണ്ടേ? പ്രളയം വരുന്ന നിത്യ സംഭവമാണ്, ഇടിമിന്നൽ കേരളത്തിൽ വരുന്നൊരു സംഭവമാണ്, ഭൂകമ്പത്തിന് വളരെ റെയർ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ എന്നാൽ ഭൂകമ്പം, പിന്നെ മോട്ടോർ വാഹന ആക്സിഡൻറ്റുകൾ ധാരാളം നടക്കുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്ടുകൾ വയ്ക്കണ്ടേ? വയ്ക്കണ്ടേ? ഇപ്പോൾ പക്ഷേ ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ടുണ്ട്. അത് ലോക തമാശയാണ്. അദ്ദേഹം MBBS പാസ്സായ ആളാണ്. MBBS പാസ്സായതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വളരെ കുറഞ്ഞ ദിവസം മറ്റോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് നേരെ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ് പ്ലാനിംഗ് ബോർഡ് വന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ 10-24 വർഷമായിട്ട് പുള്ളി പഞ്ചായത്ത് രാജും പഞ്ചായത്തിൻ്റെ പരിപാടികളും ഒക്കെയാണ്. പബ്ലിക് ഹെൽത്തുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അദ്ദേഹം കിലയുടെ ഡയറക്ടർ ജനറലായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞു അവിടെ വച്ചു. അതിനെതിരെ രമ്യ ഹരിദാസ് MP കിലയിലെ ഡയറക്ടർ ബോർഡ് മറ്റ് കൗൺസിൽ അംഗങ്ങളും കേസിന് പോയി. മുൻ MP വരെയല്ല, മുൻ MP പിന്നെ വേറെ ചില കൗൺസിലുള്ള ആളുകളും കൊടുത്ത കേസിൻ്റെ ഫലമായി അദ്ദേഹത്തിനെ കിലയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അദ്ദേഹം പബ്ലിക്, ഇപ്പോൾ ഇന്നലെ ഒരു ഓർഡർ, ഇന്നലെ മിനിയാന്നൊരു ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഓർഡർ കിടക്കും. നല്ല തമാശ ഓർഡറാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു എക്സിബിഷൻ മെമ്പറെ കൂടെ വേണമെന്ന്. ഇത്ര ലളിതമാണോ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയൊക്കെ? ഉടൻ തന്നെ അപ്പോൾ എന്താ തമാശ എന്നറിയാവും? അവിടെ കോടതി വഴി ഇറങ്ങി, കോടതി പറഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങി, ബയോഡേറ്റ കൊണ്ടുവന്ന് മെമ്പർ സെക്രട്ടറിയെ കൊടുക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ട് കൊടുത്ത്, പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു കൊടുത്തായിരിക്കും, മെമ്പർ സെക്രട്ടറിയെ കൊടുക്കുന്നു. മെമ്പർ സെക്രട്ടറി എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ഒരു ലെറ്റർ ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നു, ഇതാ ഇങ്ങനെ ഒരാളിനെ കിട്ടിയിരിക്കണം, അദ്ദേഹത്തിന് നമുക്ക് എക്സ്പെർട്ടായിട്ട് വയ്ക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല ഉത്തരവിൽ? ശമ്പളം ഉണ്ടോ? സാധാരണ ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടേംസ് ഓഫ് റെഫറൻസ് പറയുമല്ലോ, സാധു താഴോട്ട് അനക്ഷറായിട്ടെങ്കിലും പറയും. ശമ്പളമുണ്ട്, ശമ്പളമില്ല, ഓണററിയമുണ്ട്, ഓണററിയില്ല, ഇത്ര കാലയളവിലേക്ക്, ഇതൊക്കെ പറയൂലേ? ഇതൊരു ഒരു കൊട്ടത്താപ്പ് ഓർഡറാണ്. പിന്നെ ഇങ്ങനെ മെമ്പർ സെക്രട്ടറി ആവശ്യപ്രകാരം, പിന്നെ ഇന്ന ആളിനെ, ഞാൻ പേര് പറയുന്നില്ല, എന്തിനാ ആളുകളെ പേര് പറഞ്ഞ് ചീത്തയാവും നമ്മൾ, ഇന്ന ആളിനെ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? മെമ്പർ ഇതായിട്ട് വെച്ചിരിക്കുന്നു. എന്തായിട്ട്? എന്താണ്? മെഡിക്കൽ എക്സ്പേർട്ട്. ഈ ഇവിടെ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരു സംവിധാനം തന്നെ ഉണ്ട്. ഇവിടുത്തെ അക്കാഡമിക് സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്നതാണ് ഇതൊക്കെ. ഡോക്ടർ കമ്മ്യൂണിറ്റിയൊക്കെ അധിക്ഷേപിക്കുന്നതാണ്. കാരണം 25 വർഷത്തിൽ കൂടുതലായി ഡോക്ടറായിട്ടൊരു പല്ലുവേദനയ്ക്കെങ്കിലും ആർക്കെങ്കിലും മരുന്ന് കൊടുത്തിട്ട്. 90s പ്ലാനിംഗ് ബോർഡ്, 90s പ്ലാനിംഗ് ബോർഡിൻ്റെ ഈ സംവിധാനം വന്നത്. അതിന് മുമ്പേയും ഇതില്ല. അപ്പോൾ ഇനി വേറെ തമാശത്, ഇദ്ദേഹം കേരളത്തിൽ നേരത്തെ ക്യാപ്റ്റക് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലുണ്ടായിരുന്നു. അത് വിവാദങ്ങളിൽപ്പെട്ടു. MN വിജയൻ മാഷിൻ്റെ സംഘവും ടീമും ഒക്കെ കൂടി അത് വിദേശ പണം നമ്മൾ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ നിന്ന് പോയതാണ്. അവിടെ ചെന്ന് UNEP എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു കൺസൾട്ടൻ്റ് എന്തോ ആയി. അവിടെ ഇരുന്നിട്ടും ഉടായ്പകൾ കാണിച്ചിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു.
അപ്പോൾ ട്രാക്ക് ഹിസ്റ്ററി നല്ല രസമാണ്. ഈ വച്ചിരിക്കുന്ന ആളുടെ പേര് ഞാൻ വേണേൽ പേരും പറയാം, പേര് പറയണോ? പേര് പറയാം, ഡോക്ടർ ജോയി ഇളമൻ. അദ്ദേഹം ബേസിക്കലി എം ബി ബി എസ് കാരനാണ്, സമ്മതിച്ചു. അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ വന്നിട്ട് 30 വർഷം ബോർഡിൽ ജോലിയല്ല, പ്ലാനി ജനകീയാസൂത്രണ സെല്ലിൽ വന്നു. സെല്ലിൽ വന്നതിന് ശേഷം പുള്ളി എന്ത് ചെയ്തു? ഇത് ഈ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ക്യാപ്ടെക്ക്, അങ്ങനെ ഗവൺമെൻറ് മാറിയപ്പോൾ ക്യാപ്ടെക്ക് എന്ന് പറഞ്ഞ് വേറെ പ്രോജക്റ്റും കൊണ്ട് നടന്നു, കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന്. അതിനകത്ത് അഴിമതിയും തോന്നിയവാസമൊക്കെ ആയി അത് ഗവൺമെൻറ് പിടിച്ചു. അവസാനം ഇവിടെ നിന്ന് ഊരിപ്പോയി, ഡൽഹിക്ക് പോയി, കയറി ഡൽഹി പോയി യു എൻ ഇ പിയുടെ ഒരു ചെറിയ പ്രോജക്റ്റ് കയറി പറ്റി. അവിടെ പിന്നെ അത്രയും സാധ്യതകളുള്ള, ഡൽഹിയിൽ അങ്ങനെ സാധ്യതകളുള്ളൊരു പ്രദേശമാണ്, ആര് പോയാലും പറ്റും. അവിടെ ചെന്ന് കയറിപ്പറ്റി. അവിടെ ഇരുന്നിട്ട് അവസാനം അത് ബ്ലാക്ക് ലിസ്റ്റിലായി, ഇൻ്റർനാഷണൽ ബ്ലാക്ക് ലിസ്റ്റിൽ പേര് വന്നു എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് ഡോക്യുമെൻ്റ് അല്ല, പക്ഷേ പേര് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വന്നതായി പത്രവാർത്ത വന്നിട്ടുണ്ട്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതായിട്ട്. പഴയ ഞാൻ പത്ര കട്ടിങ് ഓർക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് അവിടെ ഡൽഹിയിൽ നിന്ന് നേരെ കിലയുടെ ഡയറക്ടർ ജനറലായിട്ട് വരുന്നു. പുള്ളി ചോദിക്കുന്ന ശമ്പളം കൊടുത്താൽ കൊണ്ടുവരുന്നത് ടേൺ കൊടുക്കുന്നു, 60 വയസ്സ് കഴിഞ്ഞ് ഇരിക്കാൻ പറ്റില്ല, ഇരുത്തി ഗവൺമെൻറ്. അത് കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞ് ആ ജോലി കഴിഞ്ഞു, ഇപ്പോൾ എവിടെ വെച്ചിരിക്കുന്നു? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് വെച്ചിരിക്കുന്നു. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ടേംസ് ഓഫ് റെഫറൻസ് പറയാതെ അദ്ദേഹത്തെ എക്സിബിഷൻ മെമ്പർ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. എന്താണ് പ്രൊവിഷൻ? അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വയ്ക്കേണ്ടിയിരുന്ന ആരെയാണ്? ഞാനീ പറഞ്ഞ ഡിസാസ്റ്ററുകളുണ്ടല്ലോ, നേരത്തെ ഒരു 4 ഡിസാസ്റ്റർ നമ്മൾ സൂചിപ്പിച്ചു, ആ ഡിസാസ്റ്ററുകൾക്ക് ആവശ്യമായ എക്സ്പേർട്ടുകളെ വയ്ക്കേണ്ട സ്ഥലമാണ്. ഇദ്ദേഹം പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ പറയണം, നമുക്ക് ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കും. ഇദ്ദേഹം ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, ഇദ്ദേഹം ബേസിക്കലി കേരള ശാസ്ത്ര സാഹിത്യ പക്ഷത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇദ്ദേഹം പഞ്ചായത്ത് രാജ് സംവിധാനത്തിലും കിലയിലും, കിലയിലെ ഡയറക്ടർ ജനറലായിരുന്നല്ലോ, എന്താ പഠിപ്പിക്കുന്നത് ആളുകളെ വിളിച്ചിരുത്തി? പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സന്നദ്ധ സംഘടനകളെയും വിളിച്ചിരുത്തി പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ട്രാൻസ്പെറൻസി, സുതാര്യത, അഴിമതി വിരുദ്ധം, അഴിമതി വിരുദ്ധം, സ്വജനപക്ഷപാതമില്ലാത്ത ഭരണം, ഗുഡ് ഗവേണൻസ്. ഇംഗ്ലീഷ് വാക്കുകളെ കേട്ടാൽ നമ്മൾ രോമാഞ്ചമുണ്ടായി. അവിടെ നിന്ന് നമ്മളിങ്ങനെ സ്വർഗത്തോ, ഇതൊക്കെ എന്തൊരു ലോ കേരളം! ഗുഡ് ഗവേണൻസ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, പിന്നെന്താണ് പങ്കാളിത്ത, ഞാൻ മലയാളത്തിൽ പറയാം, ചാനൽ ആളുകൾ സാധാരണക്കാരും കൂടെയൊക്കെ കേൾക്കണത്, സത്ഭരണം, ഗുഡ് ഗവേണൻസ്, ജനപങ്കാളിത്തം, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ഗ്രാമസഭ, ട്രാൻസ്പെറൻസി, സുതാര്യത, സ്വജനപക്ഷപാതമില്ലാത്ത ഭരണം, സർഗസുന്ദര ഭൂമി. ഇതൊക്കെയാണ് ആരെ പഠിപ്പിക്കണം? നേരെ വെളുത്ത ഇരുട്ട് നേരെ പഠിപ്പിക്കുന്നത്. ഏയ്, ഈ മനുഷ്യന്മാർക്ക് ആരായാലും ഞാൻ ചോദിക്കുന്നത്, 60-62 വയസ്സ് വരെ ജോലി, 60 വയസ്സ് കഴിഞ്ഞ് പിന്നെ കേസുമൊക്കെ പറഞ്ഞ് 62 വയസ്സ് വരെ അങ്ങോട്ട് ജോലി ചെയ്തു, അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ വാങ്ങി. സ്വന്തം ഗ്രാമം പത്തനംതിട്ട മറ്റുമാണ്, സ്വന്തം ഗ്രാമത്തിൽ പോയി ഒരു പഞ്ചായത്തിന് ദത്തെടുക്കണം, ഏത് ഒരു ഗ്രാമം ദത്തെടുക്കണം, ദത്തെടുത്തിട്ട് അവിടെ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നേ. എത്ര മനോഹരമായിരിക്കും 5 വർഷം 10 വർഷം കൊണ്ട് നമുക്ക് മനോഹരമായ ഒരു കോൺട്രിബ്യൂഷൻ, ഡോക്ടർ ജോയി ഇളമൻ്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന, ഒരു ഗ്രാമം ദത്തെടുത്തിരിക്കുന്നു. എനിക്ക് നല്ല അടുത്ത ആളാണ് കേട്ടോ ഈ വ്യക്തി, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, വ്യക്തിയോട് എനിക്കൊരു എതിർപ്പില്ല. ഹീസ് എ വെരി പ്ലീസിംഗ് മാൻ, നന്നായി ചിരിക്കുകയും നന്നായി ആളുകളോട് സംവേദിക്കുകയും നല്ല സുമുഖനാണ്, സുന്ദരനാണ്. എനിക്ക് പ്രവൃത്തിയോടേ ഉള്ള അഭിപ്രായ വ്യത്യാസം അല്ല, വ്യക്തിയോടെ മകെന്ത് താല്പര്യം കേടുന്നു, അദ്ദേഹം നല്ല മിടുക്കനാണ്, പക്ഷേ ഈ പ്രവൃത്തി ശരിയല്ല. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് മൊത്തം പരിശോധിക്കുമ്പോൾ ഒരുപാട് ഇല്ലീഗാലിറ്റിയും ഒരുപാട് കറപ്ഷനും കാര്യങ്ങളും ഒക്കെ കേട്ട് വന്നൊരു വ്യക്തിത്വമാണത്. ഇതെൻ്റെ വാദമല്ല, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. രണ്ടാമത്, അതെല്ലാം കഴിഞ്ഞ് പോട്ടെ, അദ്ദേഹം കിലയിൽ നിന്ന് 60 വയസ്സായപ്പോൾ മാന്യമായി ഇറങ്ങണമായിരുന്നു. ആളുകൾ മുൻ എം പിയെക്കൊണ്ട് ഹൈക്കോടതി വരെ പോവിപ്പിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടെങ്കിലും മാന്യമായിട്ട് വേറെ സാമൂഹ്യ സേവനം ചെയ്യണമായിരുന്നു, സന്നദ്ധ പ്രവർത്തനം നടത്തണമായിരുന്നു, വീണ്ടും ഇവിടെ പോയിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നറിയാമോ? ഈ ടേംസ് ഓഫ് റെഫറൻസ് പറയാത്തതുകൊണ്ട് ഞാൻ സംശയിക്കുന്നു ഇതിനകത്ത് ശമ്പളം കാണും, അതുകൊണ്ടാണ് ഇത് പറയാത്തത്. ഇത്ര സ്കെയിലിൽ, ഇത്ര ശമ്പളത്തിൽ, ഇന്ന ടേംസ് ഓഫ് റെഫറൻസിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർ ജോയി ഇളമൻ്റെ അപ്പോയിൻമെൻ്റ് അല്ല എൻ്റെ വിഷയം, നമ്മുടെ വിഷയം അതല്ല, ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ല. അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്തോ തെറ്റ് ചെയ്തോ, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി അന്വേഷിക്കലല്ല എൻ്റെ ജോലി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന, പ്രളയം വന്ന, സുനാമി വന്ന, ഓഖി വന്ന, ഉരുൾപൊട്ടലുകൾ വന്ന, മുല്ലപ്പെരിയ ഡാം ഭീഷണിയിൽ നിൽക്കുന്ന, വളരെ ഗൗരവതരമായ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയെ പിള്ളാർ കളിയാക്കരുത്. അതൊരു പാവ സ്ഥാപനമല്ല. 71 പേരെ കോൺട്രാക്ട് എംപ്ലോയീസിനെയും വെച്ച് ഒരു എക്സബിഷ്യു ആയിട്ടുള്ള ഒരാൾ മെമ്പർ സെക്രട്ടറിയായി,
വീണ്ടും എക്സപക്ഷ്യ മെമ്പർമാരെ വെച്ച് കളിക്കുന്നു. അവസാനത്തെ ഉദാഹരണം ചോദിക്കും, ഈ കളി അവസാനിപ്പിക്കണം, മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. ഞാൻ അടിയന്തരമായി ഇവളുടെ ആധികാരികമായി പറയുന്നു, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഡൽഹിയിൽ വായിച്ചു കൊടുക്കണം. വേറെ ഒന്നുമില്ല, ഇത് പൊതുതാല്പര്യത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. പ്രധാനമന്ത്രിയാണ് നാഷണലിൻ്റെ ചെയർമാൻ. അപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യട്ടെ. ഇവർക്ക് വെറുതെ ഫണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, ഫണ്ട് തടസ്സപ്രധാനമല്ല പറയുന്നത്, ഫണ്ടിനുമായിട്ട് യാതൊരു ബന്ധമില്ല അത്. പക്ഷേ വളരെ കൃത്യമായി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ സംവിധാനവും സംസ്ഥാന സംവിധാനം ഇങ്ങനെ നിൽക്കുകയാണ്, ജില്ലാ സംവിധാനം അങ്ങനെ തന്നെ. ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, താഴെ തലത്തിലൊരു സംവിധാനവുമില്ല, ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി ഒരു സംവിധാനവുമില്ല. അപ്പോൾ താഴെ തലത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനവും വില്ലേജ് സംവിധാനവും ചേർക്കുന്ന ഗ്രാമ പഞ്ചായത്ത് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് സംവിധാനങ്ങളും, ജില്ലാതലത്തിൽ സ്ഥിരം സംവിധാനവും സംസ്ഥാന തലത്തിൽ സ്ഥിരം സംവിധാനവും ആവശ്യമുള്ള ഒരു നല്ല ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഉടായ്പും പരിപാടികളൊക്കെ നിർത്താം, അല്ലെങ്കിൽ അതിൻ്റെ കുറവും കൂടെ കൊണ്ടാണ് ഈ അവിടെ പുഴുവരിച്ച് അരി കൊടുക്കേണ്ടി വരുന്നതും റീഹാബിലിറ്റേഷനൊക്കെ വല്ലാതെ വരുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു മോണിറ്ററിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. മോണിറ്റർ ചെയ്യാനുള്ള അനുഭവ സമ്പത്തുള്ളവരും അവിടെ ഇല്ല, പ്രൊഫഷണലിസം ഉള്ളവരും എവിടെയില്ല, അതോറിറ്റിയിലില്ല. ഇതെൻ്റെ ഒരു പൊതുജനങ്ങളോടുള്ള അഭിപ്രായമാണ്. സമൂഹം ഇത് ചർച്ച ചെയ്യാനാണ്, അല്ലാതെ നമുക്ക് വ്യക്തികൾ. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഡോക്ടർ ജോയ് ഇളമൻ എന്ന് പറയുന്ന എനിക്ക് പരിചയമുള്ള ആളാണ്, എന്നെയും വ്യക്തിപരമായിട്ട് അറിയാം. യാതൊരു എതിർപ്പുമില്ല, ഇത് അദ്ദേഹത്തെ കേൾക്കുകയാണെങ്കിൽ പോലും യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിരുന്ന മൊത്തം കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. എടുത്ത ടീം ഒന്നുകിൽ വിളമ്പുന്നവൻ അറിയണം, അല്ലെങ്കിൽ ഉണ്ണുന്നവനറിയണം. ഇത് രണ്ടും നടക്കുന്നതാകുമ്പോൾ വീണ്ടും ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.